ഹേറ്റേഴ്സ്, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. വേറെ ഒന്നല്ല, ഇന്ന് നിങ്ങളുടെ തെറി കമന്റ്സ് വായിച്ച് നിങ്ങളെ ഞാനിന്ന് ഫേമസ് ആക്കാൻ പോവാണ്. So ladies and gentlemen, boys and girls, ഇപ്പൊ ഈ വീഡിയോ കൊച്ചു പിള്ളേർ വല്ലവരും കാണുവാണെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം എന്റെ വീഡിയോ, അല്ലെങ്കിൽ അങ്ങ് കട്ട് ചെയ്തേക്കണം. കാരണം ഇതിൽ നിറയെ തെറി ആയിട്ടുള്ള നല്ല കട്ട തെറി കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ അതോ കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പ്ലീസ് ഗൈസ് കൊച്ചു പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തുള്ളൂ. അതുപോലെ തന്നെ 18 വയസ്സിനായുള്ളവരും കാണലായിരുന്നു. പ്ലീസ് ഗൈസ്, ഇപ്പൊ വലിയവരുടെ കൂട്ടത്തിൽ ഇരുന്നാണ് കാണണമെങ്കിൽ പ്ലീസ് പേരൻസിനോട് പറയാണ് ഇതൊന്ന് മാറ്റി വെച്ചത്, കാരണം ഇത്തിരി സീൻ വീഡിയോ ആണ്. കാരണം ഇന്ന് ഹേറ്റേഴ്സിന് നമ്മൾ ഇന്ന് ഫേമസ് ആക്കാൻ പോവാ. ഹലോ ഫ്രണ്ട്സ്, വെൽ ഇറ്റ്സ് മീ സഞ്ജു, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഹേറ്റേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു എപ്പിസോഡാണ് തുടങ്ങിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹേറ്റേഴ്സ് ടോക്ക് എന്നാണ്. വേറെ നല്ല ഈ ആഴ്ച കിട്ടിയ ടോപ്പ് തെറികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, കിടുക്കൻ തെറികളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ പറയണം എങ്ങനെയുണ്ടെന്നൊക്കെ. കാരണം വേറെ ഒന്നല്ല, നമ്മൾ ക്യു എൻ നടത്തണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഹേറ്റേഴ്സിനൊന്നും അപ്പൊ അവന്മാർക്ക് ഗഡ്സ് ഒന്നും ഇല്ല. അവന്മാർക്ക് ആ സമയത്ത് കിടന്ന് മുട്ടിടിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവന്മാർ എന്ത് ചെയ്യും, നേരെ ആളറിയാൻ പറയുന്നൊന്ന് കുത്തുവെന്നൊക്കെ പറഞ്ഞില്ല. അതേപോലെ നേരെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പിടിക്കുക. അപ്പൊ അറിയാനും പറ്റത്തില്ല, ആരും പൊക്കത്തില്ല. എന്നാലും നമുക്ക് അവന്മാരെ ഒന്ന് ഫേമസ് ആക്കണ്ടേ? അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗേൾ ഹേറ്റേഴ്സ് ടോക്ക്. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീസ് ഗോസ്റ്റിന്റെയാണ്. അപ്പൊ എന്തോ ഗോസ്റ്റിന് ഉണ്ടായതാണെന്ന് തോന്നണം കേട്ടാ. അപ്പൊ നമ്മള് ഫസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞാൽ ചെറുക്കൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, പോയി ചത്തൂടെയാ പന്നി, നീ പോയി നിന്റെ വീട്ടുകാരെ ഫുള്ളാക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ചാനൊന്നും പറ്റത്തൊന്നുമില്ല, കാരണം ജന്മം നൽകിയ നീയൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് നോ വേ. പിന്നെ ആൾക്കാർ പറയണമായിട്ട് നമ്മൾ ചാകാൻ നടക്കുവാണെങ്കിൽ നമ്മുടെ എർത്തിന്റെ പോപ്പുലേഷൻ പടേന്ന് പറഞ്ഞ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ചാകണ ഒരു സംഭവമല്ല, നീ പറഞ്ഞാലും ആര് പറഞ്ഞാലും ചാത്തില്ല. ഓക്കെ, അപ്പൊ ആ കാര്യത്തിലോട്ട് നോക്കണ്ട. പിന്നെ നിന്റെ വീട്ടുകാരെ പോയി ഫുള്ളാക്കാടാ, എനിക്കും പറയാൻ പറ്റൂടാ. നിന്റെ തന്തയുടെ പോയി പറയണാ എന്ന് പറയാൻ എനിക്കറിയാം, പക്ഷെ ഞാൻ പറയത്തൊന്നുമില്ല. വീട്ടുകാരെയൊന്നും ചുമ്മാ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കാര്യമില്ല. ഓക്കെ ബഡി, സോ നിന്റെ ഇന്റൻഷൻ നടക്കത്തില്ല. ഓക്കെ ഗായ്സ്, നമ്മുടെ സെക്കൻഡ് കമന്റ് എന്ന് പറഞ്ഞാൽ ബിബിൻ ബാബു. ഡാ നിർത്തണ അവന്റെ ഒരു ജാട, പോയിക്കോ, വെറുപ്പിക്കാതാ. നീ കാരണം യൂട്യൂബ് വെറുത്തെന്ന്. ആഹാ, എനിക്കും അല്ല. അപ്പൊ ബാബുവിന്റെ പോലെ എനിക്ക് നിന്നോട് ഇത്ര കേൾക്കാം, വേറെ ഒന്നല്ല. അപ്പൊ നീ യൂട്യൂബ് എന്റെ വീഡിയോ മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നല്ല. യൂട്യൂബ് വെറുത്തെങ്കിൽ അപ്പൊ എന്റെ വീഡിയോ മാത്രം കണ്ട് വെറുക്കാനും ചാൻസ് ഉള്ളു. അല്ലെങ്കിൽ കുറെ വീഡിയോ ഉണ്ട് എന്റെ അല്ലാതെ, എത്ര മനോഹരമായിട്ട് വീഡിയോ ആണ്, കുറെ ആൾക്കാരുടെ വീഡിയോ ഉണ്ട്. അപ്പൊ അവരുടെ വീഡിയോ ഒന്നും നീ കാണത്തില്ല എന്നല്ലേ അർത്ഥം? നീ അറിയാതെ തന്നെ നീ എന്റെ ഒരു കട്ട ഫാൻ ആയിരിക്കും, അറിയാമോ മുത്ത? ഗൈസ്, അടുത്ത അവൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല അക്ഷര അഭ്യാസമുള്ള ഒരു ചെറുക്കനാണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ എഫ് എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, പോടാ മെയ്രുവേ. അവൻ എന്തുവാണ് ഗൈസ് ഉദ്ദേശിച്ചത്? പ്ലീസ്, നിങ്ങൾക്കറിയാവൂ, അറിയാമെങ്കിൽ പ്ലീസ് ഗൈസ് ബിലോ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അവൻ എന്തുവാണ് പോടാ മഴ വരുന്ന ഊവേ എന്നങ്ങാനാണ് ഇനി അവൻ ഉദ്ദേശിച്ചത്. എന്തായാലും നല്ല അക്ഷര അഭ്യാസമുള്ള ചെറുക്കനാണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ എഫ്. ഗൈസ്, അടുത്ത അവൻ്റെന്ന് പറഞ്ഞാൽ മലയാളം ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. നമ്മുടെ അജിത്തിൻ്റെ അല്ലാട്ടെ, ഇത് വേറെയാണ്. അവൻ്റെ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, വഴിയോര കച്ചവടക്കാരനാണോ? അതുപോലെ തന്നെ പോടോ? 5 രൂപ, 10 രൂപ, 1 രൂപ, ഒന്നെടുത്ത ഒന്ന്, 2 രൂപ, 2, 2.5 വാങ്ങി ഒരെണ്ണം ഫ്രീ. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എടാ എടാ ചെക്ക, ഞാൻ ഒരു കാര്യം ചോദിക്കണം. ഈ വഴിയോര കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ കുഴപ്പം? അവർ അധ്വാനിച്ചല്ലടാ ജീവിക്കണം. ഇപ്പം നിൻ്റെ വീട്ടുകാർക്ക് പൈസ ഉണ്ടെങ്കിൽ ആര് നിലനിന്നിട്ടാണ് നീ സംസാരിക്കണം? ഇപ്പം പൈസ ഇല്ല, ഇപ്പം നീ അവരുടെ മോനായത്, അരി സിംഗിടെ നിൻ്റെ അച്ഛൻ ഇതുപോലെ വഴിയിലൊക്കെ കിടന്ന് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് വിറ്റ് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ പറയല്ലോ. അപ്പോൾ ഒരിക്കലും ഒരാളുടെ ജോബിന് വെച്ച് നീ തരം താഴ്ത്തില്ല, കേട്ടടാ നാറി. സോ ഫ്രണ്ട്സ്, അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ വൈഷ്ണവ് വിഎസിനെയാണ്. അവൻ ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, എന്ത് തോൽവിയാണോ താൻ, വല്ല ഇരുമ്പും കൈ പിടിച്ചിട്ട് നിൽക്കണ വധൂരി, വാട്ട് ഈസ് ദാറ്റ് ബ്രോ വധൂരി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്ന് കുലുങ്ങുന്നുണ്ടല്ലോടാ നീ എന്ന്, യെസ് ഞാൻ ഇങ്ങനെ കുലുങ്ങാൻ കഴിച്ചു. അപ്പൊ ബ്രോ എന്ത് തോൽവിയാണോ ഞാൻ, അതേപടി ഞാൻ തോൽവിയാണ്. എടാ നമുക്ക് തോൽവിയിൽ നിന്നൊക്കെയാണ് വിജയത്തിലോട്ടൊക്കെ ഇങ്ങനെ പോകുന്നത്, എനിക്ക് അങ്ങനെ അറിയാം. ഒറ്റടിക്ക് വിജയത്തിലോട്ടൊന്നും പോകണം, അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ ഞാൻ തോൽവിയിൽ നിന്ന് രക്ഷപ്പെട്ട് പൊക്കോളാം. നീ വലിയ പരാജയം ആകാരുന്നാൽ മതി. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, പല ഇരുമ്പും കയ്യിൽ പിടിച്ചോണ്ടിരിക്കണ ഇരുമ്പൊന്നുമില്ല, കമ്പിയുണ്ട്, വേണമെങ്കിൽ നീ പിടിച്ചോ അതെ. ഓക്കെ, അത് മതിയാ. പിന്നെ കിടന്ന് കുലുങ്ങണ്ടെന്ന്, കുലുങ്ങണ്ടെന്നു എന്നോടോ. ഗൈസ്, അടുത്ത കമന്റ് എന്ന് പറഞ്ഞാൽ വിഷ്ണു വീടാണ്. ദാറ്റ് ഒന്ന് പോടാ ചെറുക്ക, അവൻ്റെ ഒരു കോപ്പില സംസാരം ഒന്ന്. ഓ എന്റെ ബഡി, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഹേ ബഡി ഇസ് വെൽ ഇറ്റ്സ് മീ സഞ്ജു ദിസ് സൈഡ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ബ്ലാ 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 ബ്ലാ.
അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ സംസാരം പോലെ ഇരിക്കും. ഇപ്പം എൻ്റെ സംസാരം ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ നീ ഇങ്ങനെ ഷോ അടിച്ചൊക്കെ എടാ ഞാൻ ഇന്നലെ അവിടെ പോയായിരുന്നടാ, അവിടെ പോയപ്പോൾ എന്നെ ആ രണ്ടാമമാർ ചെവിക്കിലടിച്ച് പൊട്ടിച്ചടാ, ഞാൻ അവരുടെ അടിയും കൊണ്ട് ഇങ്ങനെ വന്നടാ എന്നൊക്കെ ഇരിക്കും നീ പറഞ്ഞാൽ. നമ്മൾ അങ്ങനെ അല്ല എടാ, എല്ലാവർക്കും ഓരോ സ്ലാങ് ഇല്ലടാ. എൻ്റെ സ്ലാങ് ഇങ്ങനെയാണ്, ഞാനല്ലാതെ വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ടാക്കി സംസാരിക്കുന്നതല്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ അല്ലെങ്കിൽ ഞാനായിട്ട് ക്ലോസ് ആയിട്ടുള്ളവർക്കൊക്കെ എൻ്റെ സംസാരം അറിയാം, അല്ലെങ്കിൽ ഈവൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. ദാറ്റ് ഈസ് നേരിട്ട് പരിചയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെ, അല്ലാതെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി സംസാരിക്കുമെന്നല്ല. എൻ്റെ പൊന്ന് പടി, അപ്പം നീ അന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇപ്പം നീ ഇങ്ങനെ നീ ഒരു വലിയ വൻ പരാജയ രീതിയിലാണ് സംസാരിക്കണം, അല്ലെങ്കിൽ നീ വെറും പെങ്കു സംസാരമാണ് സംസാരിക്കണം, നിന്നോട് ആൾക്കാർ സംസാരിക്കാതെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും? അതുപോലെയാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സംസാര ശൈലിയും ചിലപ്പോൾ സൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ മുഖമായിരിക്കും, എല്ലാവർക്കും ഡിഫറൻറ്റായിട്ട് കിട്ടത്തുള്ളല്ലോ. ഒരിക്കലും എല്ലാവർക്കും ഒരേപോലെ കിട്ടുക അതല്ല, യുണീക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എൻ്റെ സ്വഭാവം എൻ്റെ ശൈലിയെല്ലാം യുണീക്കാണ്, അതുപോലെ തന്നെ നിൻ്റെ സ്വഭാവം നിൻ്റെ ഇതും എല്ലാം യുണീക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നീ ഇതിൽ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാൻ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അത് വേറെ ഒന്നും അക്സെപ്റ്റ് ചെയ്താലും ഫ്യൂച്ചറിൽ എല്ലാവർക്കും ബെനഫിറ്റാണ്, ഇൻക്ലൂഡിങ് യു ബ്രോ. ഗൈസ്, എക്സൈഡ് പറയാണ്, നീ ചത്തു പോവുകയാണെങ്കിൽ നിൻ്റെ ഫോൺ എനിക്ക് തരുമെന്ന് പ്ലീസ് ഇറത്തേണ്ടി എൻ്റെ ഫോണിന് വേണ്ടിയിട്ട് എന്നെ കൊല്ലാൻ നോക്കണോ, അല്ലെങ്കിൽ പ്രാഗ് വേണം ദൈവം പ്രാഗേന്ന് ചെയ്യല്ലേ, ഞാൻ ഗിവ് അവേട്ട് അങ്ങനെ തന്നേക്കാം നിനക്ക്. ഓക്കെ ഗൈസ്, തീർന്നിട്ടില്ല, അടുത്തവനെ എന്നെ കൊല്ലാൻ നോക്കണം, ഈ പ്രാവശ്യം ബോംബിട്ടാണ് കൊല്ലാൻ നോക്കണം. ദാറ്റ് ഈസ് അക്ഷയ് പി വി പറയാണ്, നിന്നെ ബോംബിട്ട് കൊല്ലാൻ ഞാൻ പണ്ടേ വിചാരിച്ചതാണ്. എൻ്റെ മുത്ത അക്ഷയ് പൊന്നെ തക്കടു, എന്ത് പറ്റിയാണ് മുത്ത, ബോംബ് കിട്ടിയില്ലേ എന്നെ എറിഞ്ഞ് കൊല്ലാൻ. എടാ If you know your viewers are Malayalis, plus you know you can't speak English properly, then you should definitely communicate in Malayalam. Unfortunately, people of Kerala can't digest this kind of bullshit, man. Poyala, thivandikkum thalavakkada. Aha, super theri. Endaliye poli keta. Even എന്തോ അഗ്രഗണ്യനാണ് തോന്നുന്നത്, റീഡൊക്കെ അവിടെ നിന്ന് നല്ല സംഭവങ്ങളൊക്കെ വന്നിട്ട് കൊള്ളാം. ഹേറ്റേഴ്സ്, ഇവനെ കണ്ട് പഠിക്കൂ, ഇത്തിരിയുടെ ശക്തി കൂട്ടൂ, നിങ്ങളാ പോരായിരുന്നു പോരാ, എന്നാലും നീ അത്രക്ക് പോരാ, എന്നാലും കുഴപ്പമില്ല, നീ എൻട്രി ലെവല കേട്ടോ, തെറിയുടെ കൂടുതൽ എൻട്രി ലെവൽ ചെറുക്കനാണ്, കുഴപ്പമില്ല, എന്നാലും പൊളിയാണ്. അപ്പം ബഡീസ് എന്തോട് പറഞ്ഞാൽ, ഞാൻ ഈ ഇംഗ്ലീഷ് പറയണല്ല നിൻ്റെ കുഴപ്പം, എൻ്റെ പൊന്നളിയാ, ഞാൻ വല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളൊന്നും അല്ലല്ലേ, ഞാൻ ചെറിയ ചെറിയ വാക്കുകളൊക്കെ ചെറിയ അതിൻ്റെ റിഫ്ലക്സാണ്. ഞാൻ പറയാം, എന്തെങ്കിലുമൊക്കെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ കൈകൊണ്ടിരിക്കുവാണെങ്കിലൊക്കെ ഓ മാൻ എന്നൊക്കെ ഞാൻ പറയത്തില്ല, അതേപോലെയൊക്കെയാണ്, അതേപോലെ ചെറിയ ചെറിയ റിഫ്ലക്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആ ഫ്ലോയിലൊക്കെ പോകണമാണ്. പിന്നെ ഇടക്ക് നമ്മുടെ ടഫാക്ക് അത് വരും, അത് റിഫ്ലക്സ് ആണ് കേട്ടോ, അത് ഇത് തന്നെ വരും, അത് ഞാൻ മാറ്റം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നീയും ഇംഗ്ലീഷും മലയാളവും കൂടെ കലർത്തി വെക്കുമല്ലോ, നീ എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറയണത്, നീ ഇത് പോടാ പോടാ തെക്കാന്ന്. എൻ്റെ പൊന്നാളി ഇപ്പം എന്താണ് കുഴപ്പം, ഞാൻ ഇംഗ്ലീഷ് പറയണല്ല നിൻ്റെ കുഴപ്പം, പേടിക്കണം, ഞാനത് മാറ്റം തോന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞതല്ലേ, വേറെ ഒന്നുമല്ല എടാ, അത് ഒരുത്തരുടെ ഇഷ്ടമല്ലടാ, ഇംഗ്ലീഷ് വേണം മലയാളം പറയണം ഇംഗ്ലീഷ് വേണം, ഞാൻ രണ്ടും കൂടെ കലർത്തിയാണ് പറയണം, കാരണം എൻ്റെ ഒരു വേ അങ്ങനെയാണ്, ഞാൻ കൊച്ചിലോട്ട് അങ്ങനെയാണ് സംസാരിച്ചത്. ഞാൻ എടാ ഇപ്പം ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞൊന്നും പറയും സായിപ്പിൻ്റെ മോനാകത്തൊന്നും ഇല്ല, അല്ലെങ്കിൽ മലയാളം പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ ആണോന്നൊന്നുമില്ല എടാ, അത് നമ്മുടെ ഒരു ഇതല്ലടാ, അത് നമ്മുടെ ഒരു എന്തുവാണ് പറയണം, അത് നമ്മുടെ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് ഞാൻ പറയണം. ഞാനിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ആ ഒരു ഫ്ലോ എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് മലയാളം വാക്കുകളൊന്നും കിട്ടത്തില്ല, എനിക്കിപ്പോൾ മൊത്തത്തിൽ അങ്ങ് മലയാളത്തിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ ചില വാക്കുകളൊന്നും എനിക്ക് കിട്ടത്തില്ല, സത്യം പറയാം എനിക്ക് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ കലർന്ന് പറയുന്നത്. പിന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കേരളത്തിലെ ആൾക്കാർക്കൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഇത്ര നാളെ അവരെന്നെ മിഴുങ്ങി വരുന്നത് അവിടെ നിന്ന്, ഇത് എന്ത് ചെറുക്കാനാടേ, എനിക്കൊന്ന് നിനക്ക് മാത്രമാണ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നത്, അതുകൊണ്ടല്ല നീ ഇങ്ങനെ നേരത്തെ പിടിച്ച് കമൻ്റ് ഒക്കെ അറിയാം, നീ ഒന്നൊന്നുമല്ല നിറയോട്ടം കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ പിന്നെന്ത് ചെയ്യണം, തീവണ്ടിക്ക് പോയി തല വെക്കണം, നീയൊക്കെ പറഞ്ഞ പറഞ്ഞ ആൾക്കാർ പോയി ഇങ്ങനെ തല വെക്കാൻ പോലും, അത് പോയി ചാകട ഇറക്കാം. പിന്നെ അന്ന് ഞാനും പറയാം, നീയൊക്കെ പോയി വല്ല കുളത്തിൽ ചാടിച്ചാക്ക്, അല്ലെങ്കിൽ കിണറ്റിൽ ചാടിച്ചാക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്യ്, നീ ചത്താൽ മതി. ഓക്കെ, കണ്ട ഇങ്ങനെ എനിക്കും പറയാൻ പറ്റൂ. ഓ മാൻ ഗൈസ്, ഓൺലൈൻ മീഡിയാസ് കൈ നമ്മൾ ചോദിക്കുവാണ്, ഓട് മൈര് നിനക്ക് മലയാളം അറിയില്ലേ, എന്ത് സൂപ്പർ മൈര്, നിനക്ക് ചെവി വെക്കാം, ഞാൻ ഇപ്പം മലയാളമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണം, നിനക്ക് വല്ല കുഴപ്പമില്ല, ഞാൻ മലയാളമല്ലേടാ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കണം, പിന്നെ ഇടക്ക് ഇംഗ്ലീഷൊക്കെ പറയുമ്പോൾ നിനക്ക് അതല്ല, നീ ഗ്രഹം നീ വല്ല ചൊവ്വേന്ന് വല്ലതും പൊട്ടി വിളച്ച് വന്നാൽ, അല്ലെങ്കിൽ ചൊവ്വേന്ന് ഉണ്ടാക്കിയാണോ നിന്നെ ആരെങ്കിലും, മലയാളം പറഞ്ഞിട്ട് മലയാളം അറിയാമല്ലോ അറിയാം ബ്ലഡി മലയാളി. കഴിഞ്ഞ അടുത്ത കില്ലം തെറിയാനാണ് നമ്മുടെ സുഹീൽ ചന്ദ്രൻ വന്നിട്ടുള്ളത്. സംസാരിക്കാൻ പഠിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ഇടാ പൂമോനെ, എടാ പൂമോനെ എനിക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ പറയാം, ദാറ്റ് ഈസ് നീ തണ്ടക്ക് മുമ്പുണ്ടായ താമോനാണെന്ന് എനിക്കും പറയാൻ പറ്റും കേട്ടോ. അപ്പം നീ ആദ്യം സംസാരിക്കാൻ പഠിക്കുക, എന്നിട്ട് നീ എന്നെ പഠിപ്പിക്കാൻ വാടാ കുട്ട.
ഇതാ കേട്ടാ, നീ തെറിയുടെ കാര്യത്തിൽ എന്നെ പിടിപ്പിക്കില്ല, ഞാൻ തെറിയുടെ അപ്പുറം തുടങ്ങും. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ അങ്ങനെ അധികം ഒന്നും തെറി പറയല്ല, ഇടക്ക് സത്യം പറയല്ലോ വട്ട് ഫക്ക് എന്നൊക്കെ റിഫ്ലക്സ് പറയും, അത്ര ആ റിഫ്ലക്സ് ആയിട്ട് വന്നെ. അല്ലാതെ ഞാൻ ഡയറക്റ്റായിട്ട് പറയാൻ തോന്നില്ല, പൂമോനെ എന്നൊക്കെ വിളിക്കണമല്ലോ, എനിക്ക് അത് പൂരിപ്പിച്ച് ചേർത്ത് വിളിക്കാൻ അറിയാനായിട്ടല്ല എനിക്ക്, പക്ഷേ അങ്ങനെയൊന്നും ഞാൻ പറയാൻ തോന്നില്ല കേട്ടല്ലോ. അപ്പം നീ ആദ്യം സംസാരിക്കുക പഠിപ്പി, എന്നിട്ട് ഞാൻ പഠിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിക്കാം. കഴിച്ച അടുത്ത നമ്മുടെ അനീഷ് കൊച്ചൻ, നമ്മുടെ അല്ലേ ഏതോ ഒരു അനീഷ് കൊച്ചാണ്, അവൻ പറയാണ് ഇതിനും ലൈക്ക് അടിക്കാൻ കുറേ ഊളകളെന്ന്. ഗായ്സ് നിങ്ങളെയാണ് ഊളകളെന്ന് വിളിച്ചിരിക്കണം. അവൻ കൊച്ചാനെന്നല്ല, എന്തോ പോച്ചാനൊക്കെ അടിച്ചിട്ട് കിളി പോയിട്ട് വന്നേച്ചും പറയുക, എടാ നാറി ഊളകളെന്നൊക്കെ വിളിച്ചത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറി അത് വേണ്ട, അത് അത്ര പോലെ ഫാമിലിയൊക്കെ പറഞ്ഞാൽ ചെവിക്കടിച്ച് പൊട്ടിച്ചേക്കും കേട്ടടാ പോച്ചാനെ. ഹാ ഗൈസ്, അടുത്തന്നെ രാഹുൽ പി പിള്ള എന്ന് പറയണത് ഈ പൊട്ടനും വട്ടാണെന്ന്, കാശിൻ്റെ അഹങ്കാരം കൂടിയാൽ എന്താ ചെയ്യുക, അവൻ്റെ കോപ്പിലൊരു ഓ മാൻ. എൻ്റെ അമ്മ എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക, കാശ് കൂടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഓ മാൻ എന്നാണ് ഗൈസ് പറയണത്, ഓ മാൻ. നിങ്ങൾക്ക് കാശുള്ളവരൊക്കെ ഇങ്ങനെ, നിങ്ങൾ കാശുള്ളവരൊക്കെ ഇങ്ങനെയാണ് ഓ മാൻ. ഞാനിത് ആദ്യമായിട്ടാണ് ഒരു പുതിയ അറിവാണ് എനിക്ക് കിട്ടിയത്, വേറൊന്നുമില്ല, കാശുള്ളവരൊക്കെ ഓ മാൻ എന്നാണ് ഈ പറയണത്. എന്ത് ചെറുക്കനാണ് രാഹുൽ പി പിള്ളൈ. മൗനി പറയുകയാണ് നല്ല ഊമ്പിയ ക്ലിക്ക് ബൈറ്റ്, അത് തന്നെ എനിക്കും അത്ര പറയുള്ളൂ, നല്ല ഊമ്പിയ വാചകം. ആഹാ ഗൈസ്, ഫൈനലി ഇജാസ് ആണ് നമ്മളെ തെറി വിളിച്ചിരിക്കുന്നത്, അരി സ്പോടാ മൈരെന്ന് മാത്രമാണ് ചെറുക്കൻ വിളിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അവൻ ചുമ്മാ ഇരിക്കുവാണ്, ആ ചുമ്മാ ഒരു തെറി വിളിച്ചേക്കാന്ന് കരുതി ചുമ്മാ ഒന്ന് അയച്ചു വിട്ട ചെറുക്കനാണെന്ന്, അല്ലെങ്കിൽ അവൻ അധികം തെറിയെന്ന് അറിയാമെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ആദ്യമായിട്ട് പഠിക്കുന്ന തെറി പോടാ മൈര ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അവൻ ചെറുക്കൻ ഒന്നെങ്കിൽ കൊച്ചായിരിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചുമ്മാ വിളിച്ചായിരിക്കും. എന്തായാലും അവസാനത്തെ തെറിയാണ്, അരീസ് മലയാളികൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് അരീസ് പോടാ. ഓക്കെ, സോ ഗൈസ് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഹേറ്റേഴ്സ് സെക്ഷൻ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനിയും തുടർച്ചും ഇതേപോലത്തെ എപ്പിസോഡ് വേണമെങ്കിൽ പ്ലീസ് ആരും എന്നെ തെറിയെന്ന് വിളിക്കലും, ഞാൻ ചുമ്മാ അറിഞ്ഞു എപ്പിസോഡൊന്നും എനിക്കും ആഗ്രഹമൊന്നുമില്ല, ചുമ്മാ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറി വിളിക്കണം, നമ്മളെല്ലാം നല്ല ഫാമിലി ആയിട്ട് ഒത്തൊരുമയായിട്ട് വേണം. പിന്നെ ഗൈസ് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് കേട്ടാ, അല്ലാതെ ഞാൻ ശരിക്കും ആരെയും കൊള്ളിപ്പിക്കാൻ അല്ലെങ്കിൽ ആരെ ഹേർട്ട് ചെയ്യാനൊന്നും ചെയ്യുന്നതല്ല, ഇത് ഓരോരുത്തരും രീതി നിങ്ങൾ എടുത്തു വെച്ചാൽ മതി. കാരണം നിങ്ങളെ കളിയാക്കുന്നു, ഞാൻ തിരിച്ച് ഓരോരുത്തരും രീതി കളിയാക്കുന്നു, അത്രയുള്ളത് അല്ല, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ ക്യു എൻ എ നമ്മൾ 150K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഉടനാനാവും. അപ്പോൾ 150,000, ദാറ്റ് ഈസ് 150,000 സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ ക്യു എൻ എ വരുന്നതാണ്, ദാറ്റ് ഈസ് ഒരു സൺഡേ ആയിരിക്കും. 150 ആയി കഴിഞ്ഞിട്ട് അടുത്ത സൺഡേ എന്തായാലും ക്യു എൻ എ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഇടുന്നതാണ്, ദാറ്റ് ഈസ് എങ്ങനെ നിങ്ങൾക്ക് ഏത് നമ്പറിലോട്ടാണ് നിങ്ങൾ എനിക്ക് വീഡിയോ മെസ്സേജ് അയച്ചു തരേണ്ടത്, സോ അതൊക്കെ അയക്കുക. ആൻഡ് ഗൈസ് ഇതെല്ലാം ഫണ്ണി ആയിട്ട് എടുക്കണം, സില്ലി ആയിട്ട് എടുക്കണം, കാര്യമായിട്ടൊന്നും എടുക്കലും, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, ഹേറ്റേഴ്സിനെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ എൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ദാറ്റ് ഈസ് ഫാമിലിനെയും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഹേറ്റേഴ്സ് ആയിരിക്കാനുള്ള ബെല്ലേക്ക് നൈസായിട്ടൊന്ന് ടഹ അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്, ഇറ്റ്സ് മീ സൈൻസ് യു ആൻഡ് ബൈ ബൈ.